പാലക്കാട്ടുകാരൻ. ഈ പാലക്കാട്ടുകാരൻ ഇന്നത്തെ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് ഒരു യൂസ്ഫുള്ളും സേഫ്റ്റി പ്രോഡക്റ്റുമാണ്. സേഫ്റ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തൊക്കെ വിചാരിക്കുന്ന അറിഞ്ഞില്ല. ഒന്നുമല്ല, ഒരു ഹെൽമെറ്റിനെ കുറിച്ചാണ്. ഇപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞതാണല്ലോ, എല്ലാവരും പുതിയ വണ്ടികളൊക്കെ എടുത്തിട്ടുണ്ടാകും. അപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ടാകും, ആ കമ്പനിയും അതിൻ്റെ കൂടെ ഹെൽമെറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. അതാണ് ഇപ്പോഴത്തെ റൂള്, ഹെൽമെറ്റ് തരണമെന്ന് തന്നിട്ടുണ്ടാകും. നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ഹെൽമെറ്റ് നമുക്ക് മേടിക്കണമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഹെൽമെറ്റ് പരിചയപ്പെടുത്തി തരാം, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കി. നല്ല ഹെൽമെറ്റാണ്, ബോയ്സിനുള്ള ഹെൽമെറ്റാണ്, ഒരു ഓഫ് റോഡ് ഹെൽമെറ്റ്. അപ്പോൾ വരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ ഹെൽമെറ്റ്, വേഗ ബ്രാൻഡിൻ്റെ പേര്. ഇതിലെനിക്ക് ഇനിയൊരു ഇഷ്ടപ്പെട്ട കാര്യം, ഈ ഹെൽമെറ്റ് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്, ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ്. നമുക്കത് അൺബോക്സിങ് ചെയ്യാം. നോക്കാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ടാകും, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഹെൽമെറ്റാണിത്. ഞാനൊക്കെ വണ്ടി മേടിക്കണ മുമ്പേ ഈ ഇങ്ങനത്തെ ഹെൽമെറ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യം ഇങ്ങനത്തെ ഹെൽമെറ്റ് എന്തായാലും മേടിക്കണം, ഇത്രയ്ക്ക് ഇഷ്ടമാണ്. ഈ ഹെൽമെറ്റ് മോഡലിൻ്റെ പേര് വേഗ ഓഫ് റോഡ് ഡി വി എന്നാണ്, റെഡ് കളർ. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഇവർ സേഫ്റ്റിക്ക് കൊടുത്തിട്ടുള്ളതാണ്, സ്ക്രാച്ച് പ്രൂഫ് സ്റ്റിക്കർ, ഈ ഗ്ലാസ്സിലൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് കണ്ടറിയും. വാണിംഗ്, റിമൂവ് ദിസ് ഫിലിം ബിഫോർ യൂസ്, ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഇട്ടാൽ ഒന്നും കാണില്ല, അതുകൊണ്ടാണ്. അപ്പൊ നമുക്കിത് എടുക്കാം. അതേപോലെ ഈ ഹെൽമെറ്റിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഇവിടെയും എയറിൻ്റെ സർക്കുലേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടാകും, ഇവിടെയും കൊടുത്തിട്ടുണ്ടാകും, ഇവിടെയും കൊടുത്തിട്ടുണ്ടാകും, ഇവിടെയും കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്കത് തലയിൽ ഇടുമ്പോൾ അങ്ങനെ ചൂടാകണ പോലെ ഒന്നും ഫീൽ ആകില്ല, എയർ സർക്കുലേഷൻ ഉണ്ടാകും. ഈ സാധനം കണ്ടോ നിങ്ങൾ, ഫ്ലാപ്പ്. ഇതെന്ന് ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മഡ്രേസിനൊക്കെ പോണവർ യൂസ് ചെയ്യും ഇത്ര ഹെൽമെറ്റ്. അവർ ഇത് യൂസ് ചെയ്യുമ്പോൾ ഈ സാധനം ഓവർ സ്പീഡിൽ പോകുമ്പോൾ അങ്ങനെ ഷേക്ക് ആകുന്നുണ്ട്, അതൊരു സ്റ്റൈലാണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്കിതിൻ്റെ കുറിച്ചുള്ള യൂസ് എനിക്ക് തോന്നിയത് ഈ സൺഷെയ്ഡ് പോലെയാണ്, നമുക്ക് വെയിൽ തട്ടാതെ ഇരിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് വിചാരിക്കുന്നതല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മഡ്രേസ് യൂസ് ചെയ്യുന്നവർക്ക് ഇടുമ്പോൾ അത് വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ ഷേക്ക് ആകുന്നു, അതെന്തോ സ്റ്റൈലാണ് വെറൈറ്റി എന്നൊക്കെ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചെടുക്കാം. ഇവിടെ ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്, ബ്രാസ് സ്ക്രൂ. ഇത് നിങ്ങൾക്ക് അയച്ചെടുത്ത് നമുക്ക് തനിച്ചെടുക്കാൻ പറ്റും. ഇത് ടൈറ്റ് ആക്കാനും ലൂസാക്കാനും ഉള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൺട്രോളർ. നമുക്കിത് ടൈറ്റും ആക്കാം, ലൂസും ആക്കാം, രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ടാകും. അതേപോലെ ഈ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് നമുക്കത് ഇത് മുകളിലേക്ക് ഇത് മുകളിലാക്കാം. ഇത് മാത്രമല്ല, ഇതിലവരൊരു കൂളിംഗ് ഗ്ലാസും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ കൂളിംഗ് ഗ്ലാസ് എങ്ങനെ നമുക്ക് പുറത്തെടുക്കണം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട് അവർ ഇതിവിടെ. അതെങ്ങനെ നമുക്ക് ഈ കൂളിംഗ് ഗ്ലാസ് എങ്ങനെ പുറത്തെടുക്കണം എന്ന് നോക്കാം. ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ടല്ലേ, അത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഈ കൂളേഴ്സ് പുറത്ത് വരും. അപ്പോൾ നമുക്ക് വെയിലിലൊക്കെ പോകുമ്പോൾ ഇതിട്ടാൽ നല്ല കണ്ണിന് നല്ല ഫീൽ ഉണ്ടാവും, കുറേ റിഫ്ലക്റ്റ് ഒന്നും ഉണ്ടാവില്ല, നന്നായിരിക്കും യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്കിത് ഇട്ട് കാണിക്കാൻ. ഇടുമ്പോഴും നമ്മളുടെ ഹെഡിന് നല്ല കംഫർട്ടായിട്ടുണ്ട്. ഇതിൽ മൂന്ന് മോഡൽ വരും, എസ്, എം, എൽ. എസ് പറഞ്ഞ സ്മാള്, എം പറഞ്ഞ മീഡിയം, എൽ പറഞ്ഞ ലാർജ്. ഞാൻ മേടിച്ചിട്ടുള്ളത് എം ആണ്, മീഡിയം ആണ് മേടിച്ചത്. അതാണ് എൻ്റെ തലയ്ക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് എം മേടിച്ചത്. സേഫ്റ്റി ക്ലിപ്പ് അവർ കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിനുള്ളത്. ഏത് ഇതിൽ വേണോ നമുക്ക് അതിൽ ടൈറ്റാക്കി വെച്ചോളാം, നമ്മൾ തലയ്ക്ക് അനുസരിച്ച പോലെ. നല്ല വർക്കാണ്, മൂട്ടായിട്ടാണുള്ളത്. അതേപോലെ ഇതിൻ്റെ മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ്. നമ്മൾ കൂടുതൽ റിവ്യൂ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ഹെൽമെറ്റ് റിവ്യൂ ഒക്കെ, അതിൽ അവർ ചുത്തിയിലൊക്കെ കൊണ്ടിട്ട് ഹെൽമെറ്റിനെ തല്ലി പൊട്ടിക്കും, അങ്ങനെ ചെയ്യും. ഏത് ഹെൽമെറ്റ് ആണെങ്കിലും നമ്മൾ തനിച്ചിങ്ങനെ വെച്ചിട്ട് പൊട്ടിച്ചാൽ അത് പൊട്ടും. ഹെൽമെറ്റിൻ്റെ യൂസ് അങ്ങനെ പൊട്ടിക്കാനുള്ളതല്ലല്ലോ, നമ്മൾ തലയിലിട്ടിട്ട് വണ്ടിയിൽ പോകുമ്പോൾ
വീണാലോ എന്തെങ്കിലും ആയി നമുക്ക് പരിക്ക് പറ്റാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് ഉള്ളത്. ഈ ഭാഗം നമ്മുടെ ഹെൽമെറ്റ് ഇടുമ്പോൾ എന്തായാലും ഇത് എത്രയ്ക്ക് സ്പേസ് എത്രളി നിൽക്കുന്നത് കൊണ്ട് ഇവിടെയൊന്നും നമുക്ക് തട്ടില്ല. ഫുൾ കവർ ഹെൽമെറ്റ് ആണ്, ഓഫ് ഇല്ല. എപ്പോഴും നമ്മൾ ഹെൽമെറ്റ് മേടിക്കുമ്പോൾ ഫുൾ സൈസ് ഹെൽമെറ്റ് മേടിച്ചാൽ നമുക്ക് സേഫ്റ്റി. ഇത് ഫുൾ സൈസ് ഹെൽമെറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് ഒരു പരിക്കും പറ്റില്ല. വേണാലും മെല്ലെ പോകാം മെല്ലെ വരിക, അതുകൊണ്ട് നമുക്ക് പരിക്ക് പറ്റാനൊന്നുമില്ല. നല്ല ഹെൽമെറ്റ് ആണ്, ഞാൻ മേടിച്ച് യൂസ് ചെയ്ത് നോക്കി. ഞാൻ ഇതുവരെയ്ക്ക് അവിടെ വീണിട്ടില്ല, അതുകൊണ്ട് ഹെൽമെറ്റ് അത് യൂസ് ഒന്നും വന്നിട്ടില്ല. നോക്കാനും സ്റ്റൈലിഷ് പ്രോഡക്റ്റ് ആണ്, യൂസ് ചെയ്യുമ്പോഴും അതേപോലെ ലൈറ്റ് വെയിറ്റ് ആണ്. ഉള്ളിലവർ സ്പോഞ്ച് ഒക്കെ നല്ല ഹെവി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നന്നായിട്ടുണ്ട് യൂസ് ചെയ്യാനൊക്കെ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ആണ്, നിങ്ങളും മേടിച്ച് യൂസ് ചെയ്ത് നോക്കണം. നമ്മളുടെ വേഗ ഓഫ് റോഡ് ഡിവിന്റെ പ്രൈസിനെ കുറിച്ചും എവിടെ നിന്നാണ് അത് വാങ്ങിച്ചതിനെ കുറിച്ചും നിങ്ങളിപ്പം പറഞ്ഞിട്ടില്ല. വാങ്ങിച്ചത് ആമസോണിലിരുന്നാണ് വാങ്ങിച്ചത്. അതേപോലെ ഇതിന്റെ പ്രൈസ് നാം വാങ്ങിക്കുമ്പോൾ 1800 ഞാൻ വാങ്ങിച്ചത്. ഇതേ എന്റെ ഫ്രണ്ട് ഒരു 10 ദിവസം, അതായത് വാങ്ങിച്ചിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞാൽ അവരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ പ്രൈസ് 1500. അത് കാരണം ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ അപ്പൊ തുടങ്ങിയതാണ്. അപ്പൊ അവരുടെ ഓഫർ അവർക്ക് കിട്ടി, 300 രൂപ കുറച്ച് കിട്ടി. അപ്പൊ അതേപോലെ നിങ്ങൾക്കൊന്ന് അവർ ചെറിയ ടിപ്സ് പറയണതാണ്, നിങ്ങൾ എന്തെങ്കിലും പ്രോഡക്റ്റ് മേടിക്കണം എന്ന് വിചാരിച്ചാൽ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ ഇടുമ്പോൾ വാങ്ങിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഓഫർ ഉണ്ടാകും. ഇപ്പോൾ അവരെ ഹെൽമെറ്റ് മാത്രമല്ല കൂടുതൽ പ്രോഡക്റ്റ് അതിലുണ്ട്. ഒവ്വൊരു പ്രോഡക്റ്റിനും അവർ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ തുടങ്ങുമ്പോൾ ഒവ്വൊരു ഓഫർ ഇടും. അപ്പൊ നിങ്ങൾ ഓഫറിൽ അത് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കുറവാകും. അപ്പൊ ഞാൻ എന്തായാലും ഞാൻ മേടിച്ചത് നമ്മുടെ ഓഫ് റോഡ് ഡിവിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൂടി നിങ്ങൾക്ക് മേടിക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നമ്മുടെ ഹെൽമെറ്റ് ഓഫ് റോഡ് വേഗ ഡിവിന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്തും കൂടി നമ്മുടെ ചാനലിനെ കുറിച്ച് പറഞ്ഞിട്ട് അവരിനെയും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വയ്ക്കണം. അതേപോലെ നമ്മുടെ തെറ്റുകളും ശരികളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഇന്നൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വരാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ. भागी भागी जिंदगी रे पीछे पीछे न चली रे नहीं रही नए नए मोड़ अनजानी गली में मिला आवारा सा बंजारा सा टिंगा टिंगा नंगा पुंगा दोस्त